ഹായ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ റിലീസ് ആകുതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റീസ് വെയിറ്റ് ആണ്. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനുവേണ്ടി ഈ ഒരു എളുപ്പത്തിൽ പപ്പ എഴുതിയതിനു ശേഷം കഴുകിയിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഗ്രേറ്റ് തരുക. ആ ഒരു പപ്പായയുടെ പകുതി മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമുള്ളത്ര പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണ് റവയും 2 ടേബിൾ സ്പൂണ് കടലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നമുക്ക് 2 ടേബിൾ സ്പൂണ് തൈരും അതുപോലെ എരിവിന് ആവശ്യമുള്ളത്ര മുളക് പൊടിയും, എന്നിട്ട് 1/2 ടീസ്പൂണ് ചാട്ട് മസാലയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം കൂടി ചേർത്താണ് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് 10 മിനിറ്റ് റെസ്റ്റോറൻറ്റ് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇല്ലിപ്പാത്ത എടുത്ത് വെച്ച് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് തിളപ്പിക്കാൻ വയ്ക്കാം. അത് കഴിഞ്ഞ് കേക്കിനെടുത്ത് വെച്ച് അതിൻ്റെ ആരെളുപ്പത്തിൽ വാഴയില കട്ടയിട്ട് വെച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. വെള്ളം തിളച്ചു വന്നാൽ അതിലേക്ക് ഇടിയപ്പത്തിന് തട്ട് വയ്ക്കാം. ഇനി നമ്മൾ കേക്കിനെടുത്ത് വെച്ചിട്ട് അടുപ്പുകൊണ്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് വേറെ അടുപ്പുകൊണ്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴത്തെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം. അപ്പം നമ്മുടെ ടൂത്ത് പിക്കിൻ്റെ സൈഡിലൊന്നും ഈ ഒരു മാവ് പറ്റിയുന്നില്ല. ഇനി നമുക്ക് ഗ്യാസ് ഓഫിന് ശേഷം തണുത്ത് കഴിഞ്ഞാൽ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് പതിയെ വാഴയില കളയാം. അപ്പോൾ നിങ്ങൾക്ക് വാഴയിലേക്ക് പകരം ബട്ടർ പേപ്പറിന് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുത്ത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞ് ഒരു പാൻ എടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും 1 ടീസ്പൂണ് ജീരകവും 2 ടേബിൾ സ്പൂണ് എള്ളും ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെള്ളലാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്യുന്ന ശേഷം നമുക്ക് നമ്മൾ മുറിച്ച് വെച്ച ഓരോ പീസും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളയെള്ള ഇതിൻ്റെ മേലും സ്പ്രെഡ് ചെയ്യാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായിക്കഴിഞ്ഞാൽ ഗ്യാസ് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സ് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.